കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പണം കൊടുത്ത് വാങ്ങിയ ഭൂമി കുറേ നാളുകൾക്ക് ശേഷം അവിടെ മതിൽ കെട്ടുന്നതിന് വേണ്ടി ചെന്നപ്പോൾ അവിടെ ആ അതിര് വെയിൽ കെട്ടി തിരിച്ചിരുന്നതായിരുന്നു. ടെമ്പററി ആയിട്ടുള്ള ഫെൻസിങ് ആണ്. പിന്നീട് മതിൽ കെട്ടുന്നതിന് വേണ്ടി ചെന്നപ്പോൾ അയൽവാസികളുമായി തർക്കം. അവർ പറയുന്നത് അവരുടെ ഭൂമിയിൽ ആധാരപ്രകാരം കിട്ടേണ്ട വസ്തുവിൽ കുറവുണ്ട്, അതുകൊണ്ട് അത് ഈ ഭൂമിയിലാണ് കയറിയിരിക്കുന്നത്. പക്ഷേ ഇവിടെ ഈ സുഹൃത്ത് പറയുന്നത് അദ്ദേഹം വാങ്ങിയ ആധാരപ്രകാരം നിശ്ചിത അളവിലുള്ള ഭൂമിയുണ്ട്, ആ ഭൂമിയുടെ അതിര് ഇതാണെന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം. രണ്ടു കൂട്ടരും തമ്മിൽ തർക്കമായി അവസാനം ഈ തർക്കം പരിഹരിക്കണം. തർക്കം പരിഹരിക്കുന്നതിന് മധ്യസ്ഥന്മാരൊക്കെ എത്തി. പക്ഷേ അളവ് നടത്തിയാലാണ് തർക്കം തീരുക. ഇവിടെ അളവ് നടത്തിയാലും രണ്ടു കൂട്ടരും പറയുന്നത് ഞങ്ങളുടെ ആധാരത്തിൽ വസ്തു കുറവുണ്ട് എന്നാണ്. അപ്പോൾ ഏതെങ്കിലും ഒരാൾ ഈ ഒരു നഷ്ടം സഹിക്കേണ്ടി വരും, അതൊരു യാഥാർത്ഥ്യമാണ്. ഇത്തരത്തിലുള്ള നിരവധി തർക്കങ്ങളും നിരവധി സംശയങ്ങളും ഒക്കെ നമ്മുടെ മുന്നിൽ നമ്മൾ കാണാറുണ്ട്. എങ്ങനെയാണ് ഈ അതിർത്തി നിശ്ചയിക്കുക എന്നുള്ളത്? ഈ അതിർത്തി നിശ്ചയിക്കുന്നതിന് സാധാരണ സിവിൽ കോടതിയിൽ പോയി ഒരു ഇഞ്ചൻഷൻ സൂട്ടോ അല്ലെങ്കിൽ ഫിക്സേഷൻ ഓഫ് ബൗണ്ടറീസ് കേസുകളൊക്കെ കൊടുത്ത് വർഷങ്ങൾ കാത്തിരിക്കണം എന്നൊക്കെ ആളുകൾക്കൊരു ധാരണയുള്ളത് കൊണ്ട് പലരും കേസിനൊക്കെ പോകുന്നതൊക്കെ ഒഴിവാക്കുന്നതും കാണാവുന്നതാണ്. പക്ഷെ അതിനപ്പുറത്ത് നമുക്ക് നിലവിലുള്ള നിയമപ്രകാരം എങ്ങനെയാണ് ഇത്തരത്തിലുള്ള അതിർത്തി തർക്കങ്ങൾ പരിഹരിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിന് കൃത്യമായ വ്യവസ്ഥകളും ചട്ടങ്ങളുമൊക്കെ ഈ നിയമത്തിൽ തന്നെ പറയുന്നുണ്ട്. രണ്ട് തരത്തിലാണ് ആ നിയമത്തിൽ, അതിൻ്റെ ആക്റ്റിലും പറയുന്നുണ്ട്, റൂൾസിലും പറയുന്നുണ്ട്. ആ കാര്യങ്ങളെപ്പറ്റിയുള്ള ഒരു സംസാരമാണ് ഉദ്ദേശിക്കുന്നത്. സർവേസ് ആൻഡ് ബൗണ്ടറീസ് ആക്റ്റും സർവേസ് ആൻഡ് ബൗണ്ടറീസ് റൂൾസും, അതായത് നിയമവും ചട്ടങ്ങളും, ഈ രണ്ട് കാര്യങ്ങളെ ആസ്പദമാക്കിയാണ് അതിർത്തി സംബന്ധിച്ചിട്ടുള്ള വിഷയങ്ങളൊക്കെ നമുക്ക് ഈ സർവേ ഡിപ്പാർട്ട്മെൻറ്റ് വഴി, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് വഴി, റവന്യൂ ഉദ്യോഗസ്ഥരിലൂടെ പരിഹരിക്കാവുന്നത്. മുമ്പ് പറഞ്ഞ രീതിയിലുള്ള ഒരു അതിർത്തി തർക്കം നിർണ്ണയിക്കുന്നതിന് സർവേസ് ആൻഡ് ബൗണ്ടറീസ് ചട്ടങ്ങളുടെ ചട്ടം 27 പ്രകാരം ഫോം 8 ഒരു അപേക്ഷ കൊടുക്കാവുന്നതാണ്. അവിടെ പറയുന്നത് ഇതിനോടകം തന്നെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള വസ്തുക്കളുടെ അതിര് നിശ്ചയിക്കുന്നതിനാണ്. അതിൻ്റെ തലക്കെട്ട് പറയുന്നത് ഇങ്ങനെയാണ്, റിക്വസ്റ്റ് ഫോർ ഡിമാർക്കേഷൻ ഓഫ് രജിസ്റ്റേർഡ് ലാൻഡ്സ്. റൂൾ 27 അങ്ങനെ പറയുന്നത്. ഫോം 8 തഹസിൽദാർക്കാണ് അപേക്ഷ കൊടുക്കേണ്ടത്. തഹസിൽദാർക്ക് ഈ ഫോം 8 പ്രകാരം അപേക്ഷ നൽകിക്കഴിയുമ്പോൾ തഹസിൽദാർ ഫോം 9 ഇത് സംബന്ധിച്ച നോട്ടീസ് പുറപ്പെടുവിക്കും. ഈ നോട്ടീസിന് ശേഷം ആളുകൾക്ക് മറ്റെന്തെങ്കിലും പരാതി പറയാനുണ്ടെങ്കിൽ ഈ റൂൾ 37 അതിനുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. റൂൾ 37 പ്രകാരം ഇങ്ങനെ നടക്കുന്ന അളവ് സംബന്ധിച്ച് എന്തെങ്കിലും പരാതി നൽകാനുണ്ടെങ്കിൽ ആളുകൾക്ക് കൊടുക്കാം. അത്തരത്തിൽ നൽകുന്ന പരാതികൾ, ഇങ്ങനെ ലഭിക്കുന്ന പരാതികൾ സർവേസ് ആൻഡ് ബൗണ്ടറീസ് ഡിമാർക്കേഷൻ നടത്തുന്നതിന് മുമ്പ് തന്നെ എൻക്വയറി നടത്തി തഹസിൽദാർ അത് ആ പരാതി പരിഹരിക്കണം എന്നാണ് റൂൾ 37 വളരെ കൃത്യമായിട്ട് പറയുന്നത്. ഇത്തരത്തിൽ ഫോം 8 നമ്മുടെ ആധാരപ്രകാരമുള്ള ഭൂമിയുടെ അതിര് നിശ്ചയിക്കുന്നതിന് ഒരു പരാതി നൽകിയാൽ അല്ലെങ്കിൽ ഒരു ഹർജി നൽകിയാൽ ആ ഹർജിയിൽ ഫോം 9 പ്രകാരമുള്ള നോട്ടീസ് നൽകുന്നു. ആ നോട്ടീസിനെ തുടർന്ന് ആരെങ്കിലും ആക്ഷേപങ്ങൾ ബോധിപ്പിച്ചു കഴിയുമ്പോൾ തഹസിൽദാർ റൂൾ 37 പ്രകാരം അതിനൊരു എൻക്വയറി നടത്തി അത് തീർപ്പാക്കുന്നു. ഈ ഘട്ടങ്ങളിലൂടെയൊക്കെ കടന്നുപോയി റൂൾ 40 പറയുന്നത് ഇങ്ങനെ അന്വേഷണം നടത്തി കാര്യങ്ങൾ അളവൊക്കെ നടത്തി കഴിയുമ്പോൾ ഈ സർവേക്ക് ശേഷം സർവേ സൂപ്രണ്ട് ഈ പറയുന്ന ലാൻഡ് റെക്കോർഡുകൾ വില്ലേജ് ഓഫീസിലേക്ക് എത്തിക്കണം. വില്ലേജ് ഓഫീസിലേക്ക് എത്തിക്കേണ്ടത് തഹസിൽദാറിലൂടെയാണ് ഇതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കേണ്ടത്. അങ്ങനെ എത്തിക്കഴിയുമ്പോഴുണ്ടാവുന്ന എത്തിയതിന് ശേഷം മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ആ മാറ്റങ്ങൾ ഈ പറയുന്ന വില്ലേജിലെ രേഖകളിൽ ഇൻകോർപ്പറേറ്റ് ചെയ്ത് മതിയായ രീതിയിലുള്ള ഓൾട്ടറേഷൻസ് വരുത്തണമെന്നാണ് റൂൾ 40 പറയുന്നത്. ഇനി മറ്റൊരു തരത്തിലുള്ള അളവിനെപ്പറ്റി പറയാം. അത് സർവേസ് ആൻഡ് ബൗണ്ടറീസ് റൂൾസിൻ്റെ റൂൾ 43 പറയുന്നത്, പോയിൻറ്റിംഗ് ഔട്ട് ഓഫ് രജിസ്റ്റേർഡ് ലാൻഡ് ഓൾറെഡി സർവേഡ് ആൻഡ് ഡിമാർക്കേറ്റഡ്. ഇതിനോടകം തന്നെ സർവേ നടത്തി ഡിമാർക്കേറ്റ് ചെയ്തിട്ടുള്ള രജിസ്റ്റേർഡ് ലാൻഡ് ഹോൾഡേഴ്സിന് അവരുടെ ഭൂമിയുടെ അതിര് പോയിൻ്റ് ഔട്ട് ചെയ്യുന്നതിനാണ് ഈ റൂൾ 43 ഉപയോഗപ്പെടുത്താവുന്നത്. അതിന് പറയുന്നത് അപേക്ഷ നൽകുന്നത് ഫോം 10. അപ്പോൾ ആദ്യം പറഞ്ഞ റൂൾ 27 പ്രകാരം ഫോം 8 അപേക്ഷ നൽകാം, പിന്നീട് റൂൾ 43 പ്രകാരം ഫോം 10 അപേക്ഷ നൽകാം. റൂൾ 27 കൊടുക്കുന്ന അപേക്ഷ റിക്വസ്റ്റ് ഫോർ ഡിമാർക്കേഷൻ ഓഫ് രജിസ്റ്റേർഡ് ലാൻഡ്സും, ഇവിടെ പറയുന്ന 43 അപേക്ഷ പോയിൻറ്റിംഗ് ഔട്ട് ഓഫ് രജിസ്റ്റേർഡ് ലാൻഡ്സ് ഓൾറെഡി സർവേഡ് ആൻഡ് ഡിമാർക്കേറ്റഡ്. ഇത് രണ്ടുമാണ് അതും തമ്മിലുള്ള വ്യത്യാസം. ഇതിൻ്റെയൊക്കെ അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ ഓൾട്ടറേഷൻസ് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് റൂൾ 51 പ്രകാരം ഇത് പൂർത്തിയായി എന്നത് സംബന്ധിച്ച നോട്ടീസ് ഫോം 13 ഫോം 14 ബന്ധപ്പെട്ട ആളുകൾക്കെല്ലാം അറിയിക്കണം. അങ്ങനെ അറിയിക്കുമ്പോൾ ആ ഫോം 13 ഫോം 14 വരുന്ന ഡിസ്ക്രിപ്ഷനുണ്ട്, ഷെഡ്യൂളുണ്ട്. ആ ഷെഡ്യൂളിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുത്തുന്നത് എന്ന് വളരെ കൃത്യമായി സർവേ നമ്പർ സഹിതം വിസ്തീർണ സഹിതം പറയുന്ന രീതിയിലാണ് ഫോം 14 ഘടന തന്നെ ഉള്ളത്. സർവേക്ക് ശേഷം സർവേ ഉദ്യോഗസ്ഥരിലൂടെ ഈ പറയുന്ന അളവുകളും കാര്യങ്ങളൊക്കെ ലഭിച്ചതിന് ശേഷം
തഹസിൽദാരാണ് ഈ പറയുന്ന ഫോം 14-ലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനുള്ള ഉത്തരവാദിത്വം തഹസിൽദാറിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്. ഇത്തരത്തിൽ വരുന്ന റിപ്പോർട്ടിനെതിരെ അപ്പീൽ നൽകുന്നതിനുള്ള ചട്ടമാണ് റൂൾ 52. റൂൾ 52 പ്രകാരം ഈ ഫോം 14 പുറത്തിറങ്ങി 14-ൽ പറയുന്ന വിവരങ്ങൾക്ക് എതിരെ അപ്പീൽ നൽകാം 3 മാസത്തിനുള്ളിൽ. ഫോം 14 ലഭിച്ചതിന് ശേഷം 3 മാസത്തിനുള്ളിൽ അതാത് ജില്ലയിലുള്ള സർവേ സൂപ്രണ്ട് ഓഫ് സർവേ ആൻഡ് ലാൻഡ് റെക്കോർഡ്സ് ഏത് ജില്ലയിലാണോ ഇത് വരുന്നത് ആ ജില്ലയിൽ തന്നെയുള്ള ഈ പറയുന്ന സൂപ്രണ്ടിനാണ് 3 മാസത്തിനുള്ളിൽ അപ്പീൽ നൽകേണ്ടത്. ഇനി ഇത്തരം അളവുകൾക്ക് ശേഷം ഈ പറയുന്ന കറക്ഷൻസും ഓൾട്ടറേഷൻസ് എല്ലാം രേഖകളിൽ വരുത്തുന്നതിന് ആരുടെയെങ്കിലുമൊക്കെ അനുവാദം ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ അത് സർവേ ആൻഡ് ലാൻഡ് റെക്കോർഡ്സിൻ്റെ സൂപ്രണ്ടിൻ്റെ അനുവാദത്തോടു കൂടി മാത്രമേ ഇത്തരത്തിലുള്ള കറക്ഷൻസ് ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അത് കൃത്യമായിട്ട് പറയുന്നത് റൂൾ 58-ലാണ്. ഇനി മറ്റൊരു പ്രത്യേകതയുള്ളത് റൂൾ 60-ൽ പറയുന്നത് ഇത്തരത്തിൽ കറക്ഷന് വേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ ആകെയുള്ള ഫീൽഡിൻ്റെ 5% ഭൂമി വ്യത്യാസം വരുന്നുണ്ടെങ്കിൽ ഈ മെമ്മറാണ്ടം ജില്ലാ കളക്ടറുടെ കൂടി അനുവാദം വേണം. അങ്ങനെ ജില്ലാ കളക്ടറുടെ അനുവാദം വരുന്നതിന് വേണ്ടി ഉള്ള നടപടിക്രമങ്ങൾ സർവേ സൂപ്രണ്ട് പാലിക്കേണ്ടതുണ്ട്. അത്തരത്തിലൊരു അനുവാദം കിട്ടിക്കഴിയുമ്പോഴാണ് 5% ഫീൽഡിൽ വ്യത്യാസം വരുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കറക്ഷൻസ് അല്ലെങ്കിൽ ഓൾട്ടറേഷൻസ് ഒക്കെ വരുത്താവുന്നത്. മറ്റൊരു കാര്യം കൂടി പറയാം, ഇപ്പോൾ ഇത്തരത്തിലുള്ള വ്യതിയാനങ്ങൾ കറക്ഷൻസ് വേണ്ടി വരുന്നത് തിയോഡിലിറ്റ് സർവേ സ്റ്റോൺസ് അല്ലെങ്കിൽ ടൗൺ സർവേ റെക്കോർഡ്സിലൊക്കെയാണെങ്കിൽ അതിന് ഈ പറഞ്ഞ കളക്ടറുടെ കാര്യങ്ങളല്ല, അതിനപ്പുറത്ത് അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് സർവേ ആൻഡ് ലാൻഡ് റെക്കോർഡ്സ് എന്ന ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനിൽ നിന്ന് അതായത് ജൂറിസ്ഡിക്ഷനിൽ വരുന്ന ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനിൽ നിന്ന് അനുവാദം വാങ്ങിയിരിക്കണം. അത് വേണ്ടത് തിയോഡിലിറ്റ് സ്റ്റോൺസിൻ്റെ കറക്ഷനും അല്ലെങ്കിൽ ടൗൺ സർവേ സ്റ്റോൺസിനൊക്കെയുള്ള വ്യത്യാസം വരുമ്പോഴാണ് ഈ പറയുന്ന മേലധികാരിയുടെ ഒരു കൺസെൻറ്റ് വാങ്ങിയിരിക്കേണ്ടത് എന്നാണ് ചട്ടം പറയുന്നത്. നിയമങ്ങൾ ഇങ്ങനെ പറയുമെങ്കിലും ഇതിൻ്റെ പ്രായോഗിക തലത്തിലേക്ക് വരുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും. ഒരു തവണ പോകേണ്ടത് പലതവണ പോകേണ്ടി വരും. അത്തരം കാര്യങ്ങളൊക്കെ ആളുകൾ അഭിമുഖീകരിക്കാറുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ചില കോടതി വിധികൾ കൂടി സൂചിപ്പിക്കാം. സർവേ പ്ലാനും മെഷർമെൻറ്റ് പ്ലാനും അത് സംബന്ധിച്ച കാര്യങ്ങളൊന്നും സർവേ ഓഫീസിൽ ലഭ്യമല്ല, വില്ലേജ് ഓഫീസിൽ ലഭ്യമല്ല, ഡിസ്ട്രിക്ട് സൂപ്രണ്ട് ഓഫീസിലും ലഭ്യമല്ല, സെൻട്രൽ സർവേ ഓഫീസിലും ലഭ്യമല്ല. ഇങ്ങനെ വന്നപ്പോൾ ഈ കാര്യങ്ങളൊന്നും ലഭ്യമല്ല എന്ന് പറഞ്ഞ് സർവേക്കുള്ള അപേക്ഷ മടക്കി. അതിനെതിരെ കേരള ഹൈക്കോടതിയുടെ ഒരു ജഡ്ജ്മെൻറ്റ് വന്നിട്ടുള്ളത് റവന്യൂ റെക്കോർഡ്സ് ഈ സർവേ മാപ്പ് അല്ലെങ്കിൽ സ്കെച്ച് ഉൾപ്പെടെയുള്ള റവന്യൂ രേഖകൾ ഇല്ല എന്നതിൻ്റെ പേരിൽ പറയുന്ന സർവേ അപേക്ഷകൾ നിരസിച്ചുകൂടാ. ഇനി അങ്ങനെ ഇല്ലെങ്കിൽ അത് അവൈലബിൾ റെക്കോർഡ്സ് ലഭ്യമായിട്ടുള്ള രേഖകൾ വെച്ചിട്ടോ അതല്ലെങ്കിൽ പുതിയതായി അളവുകൾ നടത്തിയോ സർവേ മാപ്പുകൾ ലഭ്യമാക്കണമെന്നാണ് കോടതി പറഞ്ഞത്. അത് 2020 വന്ന ഒരു കോടതി വിധിയിലാണ് ഇപ്രകാരം പരാമർശമുള്ളത്. മറ്റൊരു വിഷയം, സാധാരണ റീസർവേ നടന്ന സ്ഥലങ്ങളിലെല്ലാം റീസർവേ സമയത്ത് കണ്ട അതിര് വെച്ചിട്ട് ബൗണ്ടറി ഫിക്സ് ചെയ്തു. അങ്ങനെ റീസർവേയിൽ പൊസഷൻ കണ്ട കൈവശം കണ്ട അതിര് വെച്ച് ബൗണ്ടറി ഫിക്സ് ചെയ്ത സാഹചര്യങ്ങളിൽ സിവിൽ കോടതികളിൽ ഇൻജെൻഷൻ സൂട്ട് അല്ലെങ്കിൽ റിക്കവറി ഓഫ് പൊസഷൻ ഉൾപ്പെടെയുള്ള ഫിക്സേഷൻ ഓഫ് ബൗണ്ടറി ഉൾപ്പെടെയുള്ള സൂട്ടുകൾക്കൊക്കെ പോകുമ്പോൾ അവിടെ കാലഹരണപ്പെട്ടു എന്നുള്ള വാദങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊക്കെ കോടതി പറഞ്ഞിട്ടുള്ളത് 12 വർഷമാണ്. ഇപ്പോൾ ബൗണ്ടറി ഫിക്സ് ചെയ്തിരിക്കുന്നത് റീസർവേ സമയത്ത് കൈവശം കണ്ട ആ രീതിയിലാണെങ്കിൽ അതിനെതിരെ സൂട്ട് കൊടുക്കുന്നതിനുള്ള കോസ് ഓഫ് ആക്ഷൻ വ്യവഹാര കാരണം വരുന്നത് വന്ന് 12 വർഷത്തിനുള്ളിൽ ഈ പറയുന്ന ഹർജി കൊടുത്ത് പൊസഷൻ റിക്കവറി ഓഫ് പൊസഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കണമെന്നാണ് കോടതി ഒരു വിധിന്യായത്തിൽ പറഞ്ഞിട്ടുള്ളത്. അത് 2019 അത് സംബന്ധിച്ച ഒരു വിധിന്യായം വന്നത്. ഒരു പ്രധാനപ്പെട്ട വിഷയം, അതൊരു ചോദ്യമായിട്ട് തന്നെ ഉന്നയിക്കാം, സർവേ ഉദ്യോഗസ്ഥന് ഭൂമി ഇത്തരത്തിലുള്ള അതിര് നിശ്ചയിക്കുന്നത് ഉടമസ്ഥതാ രേഖകൾ നോക്കിയാകാം എന്നതിൽ തർക്കമില്ല. പക്ഷേ പലപ്പോഴും കണ്ടുവന്നിട്ടുള്ളതുപോലെ റീസർവേ സമയത്തുള്ള പൊസിഷൻ അനുസരിച്ച് കാര്യങ്ങൾ ചെയ്തു. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ സർവേ ഉദ്യോഗസ്ഥന് ഈ റീസർവേ സമയത്ത് പൊസിഷൻ നോക്കി ചെയ്തതിനപ്പുറത്ത് കൈവശമുള്ള വസ്തു സംബന്ധിച്ച് അത്തരം പരിശോധനകൾ നടത്തി സർവേ ഉദ്യോഗസ്ഥന് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാമോ, അതിനുള്ള അധികാരമുണ്ടോ എന്ന ചോദ്യത്തിന് കോടതി കൃത്യമായിട്ട് മറുപടി പറഞ്ഞത് സർവേ ഉദ്യോഗസ്ഥന് അത്തരത്തിലുള്ള ഒരു അധികാരം ഇല്ല, ഒരു അതോറിറ്റി ഇല്ല. അതായത് ഫിക്സേഷൻ ഓഫ് ബൗണ്ടറി റീസർവേ അത് ഓൺ ദ ബേസിസ് ഓഫ് പൊസഷൻ, അങ്ങനൊരു അധികാരം പൊസഷൻ്റെ അടിസ്ഥാനത്തിൽ കൈവശമുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ബൗണ്ടറി ഫിക്സ് ചെയ്യാനുള്ളൊരു അധികാരം സർവേ ഉദ്യോഗസ്ഥന് ഇല്ല എന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. അതും 2019 തന്നെ ഒരു വിധിന്യായമാണ്. മറ്റു ചില സംഭവങ്ങൾ ഉണ്ടാകാറുള്ളത് ഈ ഫോം 13 പ്രകാരം അല്ലെങ്കിൽ ഫോം 14 അവസാനം അന്വേഷണത്തിന് ശേഷം സർവേ റെക്കോർഡുകളുടെ പരിശോധനയ്ക്ക് ശേഷം അളവിന് ശേഷം ഫോം 14 സബ്മിറ്റ് ചെയ്യുമ്പോൾ സർവേയർ സമർപ്പിച്ച വിസ്തീർണത്തിൽ നിന്നും അളവുകളിൽ നിന്നും വ്യത്യസ്തമായി ഫോം 14 വന്നിട്ടുണ്ട് എന്ന് പറയുന്ന പരാതികളൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ നമ്മൾ വീക്ഷിക്കേണ്ടത് നമ്മൾ അളവ് നടക്കുന്ന സമയത്ത് തന്നെ നമ്മളെ സാക്ഷ്യപ്പെടുത്തുന്ന സമയത്ത് സർവേ ഹെഡ് സർവേയറോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട സർവേയറോ നടത്തുന്ന ആ സർവേയുടെ അതേ റിപ്പോർട്ട് തന്നെയാണ് ഫോം 14 ഇൻകോർപ്പറേറ്റ് ചെയ്ത് വരുന്നതും ഫോം 14 അതിന് ബന്ധപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട അധികാരികൾ അത് ഓൾട്ടറേഷൻ നടത്തുന്നതിന്
ഓൾട്രേഷൻ നടത്തുന്നതിന് അല്ലെങ്കിൽ കറക്ഷൻസ് രേഖകളിൽ വരുത്തുന്നതിനുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുകൂടി ഉറപ്പാക്കേണ്ടതാണ്. അപ്പോൾ ഒരു കാരണവശാലും ഈ ഫോം 14 എൻട്രി ഒരു പുതിയ എൻട്രി അല്ല, ഫോം 14 എൻട്രി വരുന്നത് സർവേ പ്രകാരമുള്ള അളവുകൾ നടത്തി ആ അളവിന് ശേഷം സർവേയർ സമർപ്പിക്കുന്ന റിപ്പോർട്ടിനെ സംബന്ധിച്ചുള്ള അളവുകളും വിവരങ്ങളുമാണ്. അതിൽ ഫോം നോക്കിയാൽ തന്നെ മനസ്സിലാകും ഫോർ ആൻഡ് റീഡ് എന്ന രണ്ട് ഹെഡിങ് ഉണ്ട്. നിലവിലുള്ള അവസ്ഥയും മാറ്റം വരുത്താനുള്ള അവസ്ഥയും രണ്ടും രണ്ടായി റിമാർക്കുകൾ സഹിതം എഴുതാനുള്ളതാണ് ഫോം 14. ഇങ്ങനെ നിരവധി കാര്യങ്ങൾ നമുക്ക് ഇത്തരത്തിലുള്ള സർവേഷൻ ബൗണ്ടറീസ് ആക്ടിലൂടെയും സർവേഷൻ ബൗണ്ടറീസ് റൂൾസിലൂടെയും അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് പരിശോധിച്ചാൽ, അല്ലെങ്കിൽ അതിൻ്റെ വിവിധ വശങ്ങൾ ഉപയോഗിച്ചാൽ കോടതിയിൽ പോകാതെ തന്നെ ഒരുപാട് അതിർത്തി സംബന്ധിച്ച വിഷയങ്ങൾ പരിഹരിക്കുന്നതിന് ഈ സർവേ അധികാരികളിലൂടെ റവന്യൂ ഉദ്യോഗസ്ഥരിലൂടെയൊക്കെ നമുക്ക് സാധിക്കും. പിന്നെ നമ്മുടെ അതിർത്തി സംരക്ഷിച്ച് നിർത്തുന്നതിന് ഇതൊക്കെ കൂടുതൽ ഉപയോഗിക്കുന്നതിന് സാഹചര്യം ഉണ്ടാകട്ടെ എന്നാണ് പറയാനുള്ളത്.